ലിജു റോണി എലാൻഡ ഡെയിലി ജേണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഒരു കുക്കിംഗ് റെസിപ്പി എലാൻഡ ഡെയിലി ജേണലിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ടിക്ടോക്കിൽ ഞാൻ 2 weeks ബാക്ക് ഒരു സ്നാക്ക് ഐറ്റം ഇട്ടിരുന്നു. ഇറ്റ്സ് ലൈക്ക് സിമിലർ ടു ദോസ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മംഗളൂരിയൻ ഡിഷാണ് അത്. ഞാൻ ആക്ച്വലി കർണാടക മൈസൂരാണ് സെറ്റിൽഡ്. അപ്പം അത് ഞങ്ങൾ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് പേര് അതിന്റെ റെസിപ്പി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ബിക്കോസ് ടിക്ടോക്കിൽ നമുക്ക് 1 minute മാത്രമേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് കരുതി എന്റെ യൂട്യൂബ് ചാനലായി എല്ലാ ആളിൽ തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആ സംഭവം. വേറൊന്നുമല്ല, ആക്ച്വലി ഇതൊരു ദോശയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പക്ഷെ ഇതിന്റെ പേര് പെസറട്ടു എന്നാണ്. കർണാടകയിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ 2-3 ഐറ്റംസ് കൊണ്ട് നമുക്ക് വേഗത്തിൽ ഫെർമെന്റേഷന് ടൈം ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. ചേച്ചി, ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അരച്ചു വെച്ചതിന് ശേഷം ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഇല്ല, ദോശ അരച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിന് വേണ്ട ഫസ്റ്റ് 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീൻ ഗ്രാമും പിന്നെ അതുപോലെ തന്നെ അരി. റൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം, പച്ചരി അല്ലെങ്കിൽ ബസുമതി റൈസ്. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് സോന മസൂരി റൈസ് ആണ്. പിന്നെ ഇത് എന്താ പറയാ, ഗ്രീൻ ഗ്രാം. ഓക്കെ, സോ ഈ 2 ഐറ്റം ആക്ച്വലി ഇപ്പം 1 cup ഗ്രീൻ ഗ്രാം ഉപയോഗിക്കുവാണെങ്കിൽ അതിന്റെ 1/2 ഭാഗം മാത്രമേ നമ്മൾ അരി ഇടാൻ പാടുള്ളൂ. ഇച്ചിരി മാത്രം അരി ഇട്ടാൽ മതി, പക്ഷെ ഞാൻ ഇച്ചിരി 1/2 ഭാഗം എടുത്തിട്ടുണ്ട്. സോ ഇതൊരു 5 to 6 hours സോക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, 5 to 6 hours നമ്മൾ ഇത് സോക്ക് ചെയ്തിട്ടുണ്ട്. 1 cup പച്ചപ്പയറും 1/2 cup പച്ചരിയാണ് നമ്മൾ ഇതിനകത്ത് പെയ്റ്റിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പൊ ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പോകണം. പക്ഷെ നമുക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇത് അരയ്ക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ദോശയ്ക്കകത്ത്, അതായത് ഞാൻ ദോശ എന്നാണ് പറയുന്നത്, പെസറട്ടൂല് നമ്മൾ 3 ingredients കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ആ 3 ingredients എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യം തന്നെയാണ്. 2 പച്ചമുളക്, അതുപോലെ തന്നെ 1 piece ഇഞ്ചി. ആക്ച്വലി ഇത്രയും ഇത് ഇട്ടത് കൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വേണ്ടവർക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ 1 പച്ചമുളകായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ 1/2 inch മാത്രം മതി. പിന്നെ ക്യുമിൻ സീഡ്സ്. ഓക്കെ, ഇതിടുമ്പോൾ ഇതൊരു വേറൊരു ഫ്ലേവർ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പൊ നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1/2 piece ഇഞ്ചി, അതുപോലെ തന്നെ 2 green chilli, പിന്നെ 1 വലിയ സ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതിലേക്ക് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ആ വെള്ളം ഇല്ലേ, ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. Thank you.
ദോശ റെഡി ആയി കഴിഞ്ഞു ദോശയല്ല പെസറട്ടു റെഡി ആയി ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ക്യാരറ്റ് ഓണിയൻ ഒക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ടേക്ക് കെയർ ഗൈസ് ഗോഡ് ബ്ലെസ് ബൈ